Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ അഭിമാനമായ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തുള്ള നമ്മുടെ കോട്ട മൈതാനം എന്ന് പറയുന്ന ടിപ്പ് കോട്ടയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ടിപ്പ് കോട്ടയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കാഴ്ചകളെല്ലാം കാണാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് ഒപ്പം ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരത്തുള്ളൂ ഒപ്പം ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണേ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നാലേ പോവുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒരു ഫ്രണ്ടിനെയും കൂടി നിങ്ങൾക്ക് കാണിച്ച് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ ഫ്രണ്ടിനെയും കൂടി നിങ്ങളെല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ സെല്ലൂസ് ആൻഡ് സ്വാല വീടുന്നാണ് ആ ഫ്രണ്ടിൻ്റെ ചാനലിൻ്റെ നെയിം ആ ഫ്രണ്ടിനെ നിങ്ങളെല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ ഒപ്പം എൻ്റെ ചാനലും കൂടി ഒന്ന് മറന്നു പോകാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ വലിയ വിലയുള്ള ടിക്കറ്റൊന്നുമല്ല ചെറുതായിട്ടൊരു ടിക്കറ്റ് എടുക്കണം അത്രയേ ഉള്ളൂ കോട്ട മൈതാനം ചുറ്റാൻ അപ്പോൾ കോട്ട ടിപ്പുവിൻ്റെ കോട്ടയിലേക്കാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ടിപ്പുവിൻ്റെ കോട്ട ഒരു ചരിത്രമാണ് അപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു അറിവൊന്നുമില്ല അപ്പോൾ ഞാൻ കുഞ്ഞുനാളിലെ കേട്ടിട്ടുള്ള കുറച്ച് കഥകൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ കുറച്ച് കേട്ടറിവ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരാം അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ട ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഫ്രണ്ടിനെയും നിങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരാളെയും അൺസബ് ചെയ്യരുത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ ചാനലായാലും ഇപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അൺസബ് ചെയ്തിട്ട് പോയേക്കാം പക്ഷെ ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരാളെയും അൺസബ് ചെയ്യരുത് നിങ്ങൾ കൺഫേം ചെയ്യൂ എന്നിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം ഒരാളെയും ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ഒരാളെയും അൺസബ് ചെയ്യരുത് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് 15 സബ്സ്ക്രൈബറാണ് ഒറ്റയടിക്ക് കുറഞ്ഞു പോയത് 15 സബ്സ്ക്രൈബർ ഈ മാസം എനിക്ക് 35-40 സബ്സ്ക്രൈബറാണ് കുറഞ്ഞു പോയിരിക്കുന്നത് 1, 2, 3 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വേറൊന്നല്ല അപ്പോൾ എല്ലാവരും ഒന്ന് തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരാളെയും ഒരു ഫ്രണ്ടിനെയും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഫ്രണ്ട്സ് എന്നെ മാത്രമല്ല ആരെയും അങ്ങനെ ചെയ്യരുത് കൺഫേം ചെയ്യൂ എന്നിട്ട് ചെയ്യുക ഓക്കെ പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ നല്ല വെയിൽ സമയത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല വെയിലാണ് നമ്മളിപ്പോൾ ഒരു 3 മണിക്കാണ് വന്നത് കേട്ടോ ഈ ഞാനും കൂടിയിട്ട് ഈ കോട്ട കാണാനായിട്ട് ടിപ്പുവിൻ്റെ കോട്ട കാണാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് മീനുകളും ആമ കടലാമ കല്ലാമ എല്ലാം ഉണ്ട് ഇപ്പൊക്കെയാണ് പറഞ്ഞു തന്നത് ഇത് കല്ലാമയാണ് അത് കടലാമയാണ് എന്നൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ അറിയില്ല അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആമകളൊക്കെ ഉണ്ട് മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട് കേട്ടോ നല്ല വെയിലല്ലേ അപ്പോൾ നല്ല കാണുന്നുണ്ട് 5 മണി സമയം കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ 3 മണിക്ക് വന്നതുകൊണ്ട് എന്തായാലും ആമകളെയൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നല്ല അടിപൊളി കാഴ്ച എല്ലാവരും കണ്ടോളൂ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടോളൂ അപ്പോൾ ഈ ടിപ്പുവിൻ്റെ കോട്ട ഒരു ചരിത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ ചെറുതിലെ കുഞ്ഞുനാളിലെ കേട്ടിട്ടുള്ള ഒരു അറിവാണ് അങ്ങനെ ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും അറിയില്ല എനിക്ക് അങ്ങനെ വലിയൊരു അറിവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇപ്പോൾ നമുക്ക് ആമയൊക്കെ കാണാം എല്ലാവരും ആമയൊക്കെ കണ്ടോളൂ അപ്പോൾ ഈ കാണുന്നതാണ് കോട്ട ടിപ്പുവിൻ്റെ കോട്ട ഇത് വലിയ കോട്ടയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇവിടെ പോകുന്ന വഴികളിലൊക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശന കവാടം പുറത്തേക്ക് പോകാനുള്ളത് ഉള്ളിലേക്ക് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കോട്ടയ്ക്കകത്തേക്കുള്ള പ്രവേശന കവാടം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലൂടെ വേണം പോകാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വെള്ളമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് ഇങ്ങനെ നടക്കുകയാണ് കോട്ടയൊക്കെ ചുറ്റിയിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ വന്ന് കുറച്ച് ആമയും കല്ലാമയും കടലാമയും ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കോട്ട ചുറ്റണം കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഈ കോട്ട വന്നിട്ട് ഹൈദരാലി എന്ന് പറയുന്ന ഒരു സുൽത്താൻ്റെ ഒരു കോട്ടയാണ് മൈസൂരിലെ ഭരണാധികാരിയാണ് ഹൈദരാലി എന്ന് പറയുന്ന സുൽത്താൻ ഈ സുൽത്താൻ്റെ കോട്ടയാണ് ഈ കോട്ട
അപ്പോൾ ആ ഒരു ഹൈദരാലി എന്ന് പറയുന്ന സുൽത്താൻ മൈസൂർ ഭരണാധികാരിയാണ്. അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കോട്ടയൊക്കെ നമുക്ക് കെട്ടിത്തന്ന് ഇന്ന് നമുക്ക് പാലക്കാടിൻ്റെ ഒരു അഭിമാനമായി മാറിപ്പോയിരിക്കുകയാണ് ഈ കോട്ട മൈതാനം എന്ന് പറയുന്ന ഈ ടിപ്പുവിൻ്റെ കോട്ട. അപ്പോൾ മൈസൂർ ഭരണാധികാരിയായി ഹൈദരാലി ഒരു പട്ടാളക്കാരനും കൂടിയാണ് കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ ഇക്ക അവിടെ കാലൊക്കെ കടഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. ഇനി ഞാനും പോയി കുറച്ച് നേരം ഇരുന്നിട്ട് വെള്ളവും കുടിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കും കോട്ട ചുറ്റാൻ. അപ്പോൾ എല്ലാവരും കോട്ടയൊക്കെ കാണണേ. വീഡിയോ കുറച്ച് വലുതായി പോയി വെച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഫ്രണ്ട്സ്. എന്നാൽ മാത്രം നിങ്ങൾക്ക് കോട്ടയൊക്കെ ശരിക്കും കാണാൻ പറ്റുള്ളൂ. മാക്സിമം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എപ്പോഴും ലെങ്ത് കുറവാക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് വലുതായി എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ പോകുന്ന വഴികളാണ്, കോട്ടയിലേക്ക് പോകുന്ന വഴികളാണ്. നല്ല രസമാണ് കാണാൻ. നല്ല അടിപൊളി സ്ഥലമാണ് ഈ കോട്ട മൈതാനം എന്ന് പറയുന്നത്. ഇപ്പം ഈവനിങ് സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് വിദേശികളൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. ഇപ്പം നമ്മൾ ഈ സമയം ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല. 5 മണി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം കോട്ടൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി വലിയ ഒരു വാതിലാണ്. ഇതാ കണ്ടില്ലേ, വലിയ വാതിലാണ് കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പോകുന്ന വാതിൽ. ഇതാ നല്ല ബലമുള്ള വാതിൽ. നല്ല എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. തേക്കിൻ്റെയാണ് തോന്നുന്നു, എന്തായാലും അടിപൊളി. വലിയ വാതിലാണ് കോട്ടൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വാതിലൊക്കെ. പിന്നെ പോകുന്ന വഴിയിലൊരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. നല്ല നെയ്യിൻ്റെ മണമുണ്ട് അവിടെ പോകുമ്പോൾ. നല്ല ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല വലിയ കോട്ടയാണ്, വലിയ കോട്ടൻ്റെ വാതിൽ. നല്ല രസമാണ് കാണാൻ. ഇതാണ് ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ആ വഴിക്ക് പോകുമ്പോൾ തന്നെ നല്ല നെയ്യിൻ്റെ മണമൊക്കെ വരും കേട്ടോ, നല്ല രസമാണ്. അങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ട ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ടിപ്പു കോട്ട. അപ്പോൾ ഈ ഹൈദരാലി എന്ന് പറയുന്ന ഈ സുൽത്താന് ഈ കോട്ടൻ്റെ ഒരു ഭാഗത്ത്, ഈ കോട്ടൻ്റെ ഉള്ളിൽ ഒരു തുരങ്കം ഉണ്ട് എന്നാണ് പറയുന്നത്. ആ തുരങ്കത്തിലൂടെയാണത്രേ മൈസൂർ പാലസിലേക്കുള്ള, മൈസൂർ പാലസിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. മൈസൂർ പാലസിലേക്ക് പോകുന്ന വഴിയൊക്കെ ഈ തുരങ്കത്തിലൂടെയാണത്രേ അന്നത്തെ കാലത്ത് ഈ ഹൈദരാലി എന്ന് പറയുന്ന ഹൈദരാലി സുൽത്താൻ പോകുന്നത് എന്നാണ് പറയുന്നത്. തുരങ്കത്തിലൂടെ പോകത്രേ. ഇതൊക്കെ നമ്മൾ ഒരു കേട്ടിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. അപ്പോൾ ഇക്കത് അവിടെയും ചെറുതായിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം, അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, 8 to 5:30 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സമയം. പക്ഷേ സമയം കഴിഞ്ഞാൽ അവിടെ നിർത്തൂല കേട്ടോ. ഇവിടെയൊക്കെ നല്ല കുറച്ച് സ്ട്രിക്റ്റാണ്, സമയം കഴിഞ്ഞാൽ നിർത്തൂല. അപ്പോൾ ഈ മൈസൂർ പാലസിലേക്ക് പോകുന്നത് തുരങ്കത്തിലൂടെയാണത്രേ. ഈ കോട്ടൻ്റെ ഉള്ളിലൊരു തുരങ്കമുണ്ട്, അതിലൂടെയാണത്രേ പോകുന്നത് ഈ ഹൈദരാലി എന്ന് പറയുന്ന സുൽത്താൻ പോകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഇതൊക്കെ നല്ല രസമല്ലേ ഇതൊക്കെ കേൾക്കാൻ. ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാളിൽ കേട്ടിട്ടുള്ള ഒരു അറിവാണ്. പിന്നെ അപ്പോൾ ഞാൻ രാജാവിൻ്റെ കൊട്ടാരം ഇതിനു മുമ്പ് ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കാണണേ. മൈസൂർ പാലസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആണ് രാജാവിൻ്റെ കൊട്ടാരം കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ആ വീഡിയോയും കൂടി കാണണേ. കണ്ടിട്ട് എല്ലാവർക്കും കണ്ടിട്ടുള്ളവർക്കൊക്കെ ആ വീഡിയോ നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല കമൻസാണ് തന്നത്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടമായി, നല്ല കമൻസാണ് തന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ആ രാജാവിൻ്റെ കൊട്ടാരവും കൂടി ഒന്ന് കാണണേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ രാജാവ് ഹൈദരാലി സുൽത്താൻ തുരങ്കത്തിലൂടെയാണ് പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞ ശേഷം ഈ ഹൈദരാലി സുൽത്താൻ മരണപ്പെട്ടപ്പോഴാണ് മകൻ ടിപ്പു വന്നിട്ട് ഈ കോട്ട ഏറ്റെടുത്തത്. ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ, ഇത് നല്ല രസമുണ്ട് ഈ കുളമൊക്കെ. ഇതൊക്കെ നേരിൽ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ, വീഡിയോസിൽ കാണുന്നതിനേക്കാളും നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഭാഗമൊക്കെ ജയിലിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇവിടെ ജയിലൊക്കെ ഉണ്ട് കേട്ടോ, കുറ്റവാളികളെയൊക്കെ നമ്മൾ ജയിലടയ്ക്കുമല്ലോ, അതൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളടക്കില്ല, ജയിലിൽ ഇടുന്നുണ്ടല്ലോ കുറ്റവാളികളെയൊക്കെ. ഈ വിലങ്ങൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കാണാം കയ്യിലൊക്കെ വെച്ചിട്ട്.
പക്ഷേ ഇന്ന് നമ്മൾ അതൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇക്ക വാട്ടർ ബോട്ടിലും പിടിച്ചിട്ട് മുകളിലൊക്കെ നോക്കി മരമൊക്കെ നോക്കിയിട്ട് നടക്കുകയാണ്. ഇവിടെ ചെറുതായിട്ട് പാമ്പിൻ്റെ ആണോ എന്താ അറിയില്ല, എന്തായാലും സൂക്ഷിച്ച് നടക്കണം. നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടിട്ട് പോവാണ്. നല്ല രസമാണ് കോട്ട കാണാൻ, കോട്ട ഇങ്ങനെ ചുറ്റാൻ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഹൈദരാലിയുടെ മരണശേഷം ടിപ്പു വന്നിട്ട് ഈ കോട്ട ഏറ്റെടുത്തു. ടിപ്പു കുറേ കാലം ഈ കോട്ടയൊക്കെ നോക്കി നടത്തി. പിന്നെ എന്താ പറയുക, ബ്രിട്ടീഷുകാർ വന്ന് യുദ്ധം ചെയ്തിട്ട് ടിപ്പുവിൻ്റെ കയ്യിൽ നിന്നും ഈ കോട്ട വാങ്ങിയെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കുളമുണ്ട്, നല്ല രസമാണ് ഈ കുളമൊക്കെ കാണാൻ. നേരിൽ കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ അന്നത്തെ കാലത്തുള്ള കുളങ്ങളാണ് എന്നാണ് പറയുന്നത്. അത് ഇന്നും നമ്മൾ കാണുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ലേ. അങ്ങനെ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, നല്ല രസം കാണാൻ. എല്ലാവരും കണ്ടോളൂ ഫ്രണ്ട്സ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ ചുറ്റി ചുറ്റി കണ്ടിട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഈ കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്തിട്ട് ഈ ടിപ്പുവിൻ്റെ കയ്യിൽ നിന്നും കോട്ട വാങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് ഇന്ന് പാലക്കാടിൻ്റെ ഒരു അഭിമാനമാണ് കേട്ടോ ഈ ടിപ്പു കോട്ട എന്ന് പറയുന്നത്, ഒരു അഭിമാനം തന്നെയാണ്. പിന്നെ ടിപ്പുവിന് വേറൊരു പേരുണ്ട്, ടൈഗർ ടിപ്പു എന്നാണ് പറയുന്നത് കേട്ടോ. ടൈഗർ ടിപ്പു ടിപ്പു സുൽത്താൻ്റെ മറ്റൊരു പേരാണ്. ടൈഗർ ടിപ്പു എന്നാണ് പറയുന്നത്. ടിപ്പു സുൽത്താൻ അത്രയ്ക്കും ഭയങ്കര ഒരു എന്താ പറയുക, അന്നത്തെ കാലത്തൊക്കെ യുദ്ധമൊക്കെ ചെയ്തിട്ട് വലിയ ആളാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വലിയ മരമൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ താഴ്ന്നിട്ട് ഒരു തോണി പോലെ ഒരു മരം. അപ്പം ഇക്ക അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇനി ഞാനും പോയി അവിടെ പോയി ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേഗം വിടുന്ന സ്ഥലം വിടണം. കുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. പിന്നെ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ കരുതണേ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സൊക്കെ കഴിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് ഇങ്ങനെ കോട്ട ചുറ്റിയിട്ട് നടക്കാം. ഇപ്പം നമ്മൾ സ്നാക്സ് ഒന്നും കരുതിയില്ല കേട്ടോ, നമ്മൾ വെള്ളം മാത്രമേ കരുതിയുള്ളൂ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളവും കുടിച്ചിട്ട് ഇങ്ങനെ കോട്ടയൊക്കെ ചുറ്റിയിട്ട് എല്ലാം ഓരോന്ന് കണ്ടിട്ട് നടക്കുകയാണ്. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഫ്രണ്ട്സ്, എല്ലാവരും കാണണേ. പിന്നെ അതുപോലെ ഈ ടിപ്പു സുൽത്താന് ഇന്ത്യൻ്റെ ഉള്ളിൽ ഒരുപാട് കോട്ടകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് കോട്ടകളുണ്ട് അത്ര. പക്ഷേ ഈ പാലക്കാട്ടിലെ ഈ കോട്ടയാണ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കോട്ട എന്നാണ് പറയുന്നത്. അതൊരു വലിയ സംഭവമാണല്ലോ, നമ്മുടെ ഈ പാലക്കാട്ടിലത്തെ കോട്ട ഫേമസ് ആയിപ്പോയി. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് കോട്ടകളുണ്ട്, അതൊന്നും ഫേമസ് ആയില്ല, നമ്മുടെ ഈ കോട്ടയാണ് അത്ര ഫേമസ് ആയത്. എന്തായാലും പാലക്കാടിൻ്റെ ഒരു അഭിമാനമാണ് നമ്മുടെ ഈ ടിപ്പു കോട്ട. അപ്പോൾ എല്ലാവരും പാലക്കാടൊക്കെ വന്നാൽ ടിപ്പുക്കോട്ട മിസ് ചെയ്യില്ലേ ഫ്രണ്ട്സ്, എല്ലാവരും വന്ന് കാണണേ. എല്ലാവരും കാണണേ, വലിയ ചിലവൊന്നുമില്ല കേട്ടോ. ഈ കോട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റാൻ വലിയ ചിലവൊന്നുമില്ല, എല്ലാവരും വന്ന് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ കുക്കിംഗ് വീഡിയോസ് എല്ലാവരും കാണണേ ഫ്രണ്ട്സ്. അടിപൊളിയാണ് നമ്മുടെ ഈ പാലക്കാട് കോട്ട മൈതാനം ടിപ്പു കോട്ട. ലൈക്കും കമൻസും മറക്കരുത്.